ഹേയ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു ജിമ്മിനൊക്കെ ജോയിൻ ചെയ്തു. ഭയങ്കര വയറൊക്കെയാണ് ഇപ്പം. എന്താ പറയണ്ട, കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം 2-3 വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് കുറ്റടിച്ച് ഭയങ്കരമായിട്ട് വയറൊക്കെ കൂടി. അപ്പോൾ അതൊക്കെ കുറക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ആ ദൂരെ കാണുന്നതാണ് ജിമ്മ്. ദൂരെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആ ബേക്കിൽ അവിടെ, അതെ, ആ കാണുന്നതാണ് ജിമ്മ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ പറയും. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങൾ സാധാരണ ഷോർട്സ് വീഡിയോസ് ആണ് ചെയ്യാറ്. അതുകൂടാതെ ഇതേപോലെയുള്ള ലോങ് വീഡിയോസൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. എൻ്റെ തോന്നിയ ദിവസം എന്ന് പറയുന്ന ചാനലിൽ ആണ് ഞങ്ങൾ ഷോർട്സ് വീഡിയോസ് ഇടാറ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ഷോർട്സിൻ്റെ മീറ്റപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ എല്ലാവരുടെയും എവർ ടൈം ഫേവറേറ്റ് ആയ കാർത്തിക് സൂര്യയെ കാണാനിടയായി. കാർത്തിക് സൂര്യയെ കണ്ടു, പരിചയപ്പെട്ടു. അപ്പോൾ കാർത്തിക് സൂര്യയെ കണ്ട് ഞാൻ ആദ്യമായിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ എടുക്കുന്ന ടൈം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു, സെൽഫി എടുത്തു, വീഡിയോ എടുത്തു, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ കാർത്തിക് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എടുത്താൽ മാത്രം പോരാ, എടുത്തതിന് ശേഷം നിങ്ങൾ സംസാരിക്കണം, അത് സംസാരിക്കുമ്പോഴാണ് ഇതൊരു ബ്ലോഗായി മാറുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഓക്കെ തോന്നി, ഓക്കെ ഇത് സാധാരണ നമുക്കൊക്കെ സംസാരിക്കൊക്കെ ഒരു ചമ്മലാണ്. ഓക്കെ, അപ്പോൾ തോന്നി ഇനി മുതൽ ഇങ്ങനെ സംസാരിച്ചിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാർത്തിക് സൂര്യയിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്തു തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇനിയുള്ള നമ്മുടെ വീഡിയോസൊക്കെ ഇതുപോലെ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാർത്തിക് സൂര്യയിൽ നിന്നും ഇൻസ്പയർ ആയിക്കൊണ്ട് നമ്മുടെ ബ്ലോഗ്, അതായത് ഒരുപാട് വലിയ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ബ്ലോഗ് ടൈപ്പ് വീഡിയോസ് ചെയ്തത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ തുടങ്ങാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് അമ്മ എന്ന്, ഞങ്ങളിപ്പോൾ കൊച്ചിയിലാണുള്ളത്. ഞങ്ങളുടെ നാട് ശരിക്കും നാട് കണ്ണൂരാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ അമ്മയും അച്ഛനെയും ഞങ്ങൾ കൊച്ചിയിലേക്ക് എൻ്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് വർഷമായിട്ട് അമ്മക്ക് അലട്ടുന്ന പ്രോബ്ലമാണ് കാലിൻ്റെ മുട്ടുവേദന. മുട്ട് തഴഞ്ഞു തീർന്നു എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ പറഞ്ഞത് തീരെ നടക്കാൻ വയ്യ, കാലൊക്കെ ഫുള്ള് ബെൻഡായി കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് സർജറി വേണം, സർജറി ഇല്ലാതെ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. സർജറിയുടെ കാര്യം ഒരുപാട് അന്വേഷിച്ചു. എനിക്ക് കമ്പനി വഴി സർജറിയൊക്കെ ഫ്രീ ആയി ചെയ്യാൻ പറ്റും. അതായത് അതിനൊന്നും 5 പൈസ മുടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഓഫീസ് വഴി എനിക്ക് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. പക്ഷേ ഒരു പേടി, ഓൾറെഡി 65 വയസ്സ് കഴിഞ്ഞു അമ്മക്ക്. അതുകൂടാതെ പ്രഷർ, ഷുഗർ, തൈറോയിഡ്, അത് ഇത് എന്നാ ഹെർണിയ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള അസുഖങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പേരോട് അന്വേഷിച്ചപ്പോൾ, ഇത് ചെയ്തവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ, ചെയ്തവരൊക്കെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചെയ്ത് കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും പ്രോബ്ലം വരും. അതുകൂടാതെ ഒരുപാട് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവാണ് പറഞ്ഞത്. അപ്പോൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പേടി, അതായത് ഈ അനസ്തേഷ്യൊക്കെ എടുക്കുന്ന സമയത്ത് ഈ എന്തെങ്കിലുമൊക്കെ ഈ പ്രായമായതുകൊണ്ടും ഇതുവരെ ഒരുപാട് അസുഖങ്ങൾ ഉള്ളത് കൊണ്ടും മുന്നോട്ട് പോകാനൊരു പേടി ഗൈസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട്, ഇപ്പം അടുത്താണ് ഞാൻ കേട്ടത്, 1 മാസം മുന്നെയാണ് കേട്ടത്, ഇവിടെ പെരുമ്പാവൂർ, കൊച്ചി പെരുമ്പാവൂർ ഒരു ഗുരുകുലം, ശ്രീ ഗുരുകുലം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അവിടെ ആയുർവേദ പ്ലസ് മർമ്മ ഗുരുക്കൾ ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അഭിലാഷ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ്, ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് പേർക്ക് അസുഖം മാറിയിട്ടുണ്ട്. ഭയങ്കര ക്യൂ ആയിരിക്കും, ഒരു ദിവസം മുഴുവൻ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അത് അറിയായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി അറിയുന്നവരും അവിടെ പോയി അനുഭവമുള്ളവരും ഉണ്ടെങ്കിൽ, ഓൾറെഡി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അറിയിക്കണം. പിന്നെ പെരുമ്പാവൂർ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം. ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പെരുമ്പാവൂർ ആ അവരെ ശ്രീ ഗുരുകുലത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോസും ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. അതായത് എല്ലാ വീഡിയോസും അല്ല, ചിലതൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് അവർ തന്നെ ഉണ്ടാക്കിയ വീഡിയോസ് ഒക്കെ പോലെയാണ് എനിക്കും ഫീൽ ചെയ്തത്. പിന്നെ ഒരുപാട് കമൻറ്റ് കേട്ടു, കമൻറ്റ് കണ്ടു, അതിലൊക്കെ ഒത്ര ഞങ്ങളുടെ പൈസ, ഒരുപാട് പൈസ പോയി നഷ്ടം എന്നല്ലാതെ ഒരു ഗുണവും ഇല്ല എന്നൊക്കെ. അപ്പോൾ ഈ കമൻറ്റ് ഞാൻ ഈ അടുത്ത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴിയാണ് പിന്നെ ഇതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പോൾ ഈ കമൻറ്റിലൊക്കെ എല്ലാവരും പറയുന്നത് നമുക്കൊന്നും ഒരു ഗുണമില്ല, ഒരു പോയിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല, ഒരുപാട് പൈസ നഷ്ടം എന്നല്ലാതെ പൈസക്കാർക്ക് മാത്രം പറ്റുന്നതാണ്, അതും പോയി കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഒരുപാട് കമൻറ്റ് കേട്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് അടിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ കരുതി ഓക്കെ പോയാലൊരു കുറച്ച് പൈസ പോകുന്നല്ലേ ഉള്ളൂ, നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അതുകൊണ്ട് അതുകൂടാതെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു 2 വീക്സ് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്ക് 30 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് അലട്ടുന്ന നടുവേദന. അപ്പോൾ പുള്ളിക്ക് 1 മാസത്തേക്ക് മരുന്ന് കൊടുത്തെന്നാണ് പറയുന്നത്. 1 മാസത്തേക്ക് മരുന്ന് കഴിച്ചതിന് ശേഷം ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും അതിൻ്റെ റിസൾട്ടും ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതെല്ലാം ഇത് പാർട്ട് 1 ആയിട്ടാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ
ഗുരുകുലത്തിലേക്ക് പോവുകയാണ്. അവിടെ എത്തി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതിനുശേഷം മുട്ടുവേദന എല്ലാവർക്കും അലട്ടുന്ന ഒരുപാട് പേർക്ക് അലട്ടുന്ന, അല്ലെങ്കിൽ അമ്മമാർക്ക് ചേച്ചിമാർക്ക് അങ്ങനെ എല്ലാവർക്കും അലട്ടുന്ന പ്രോബ്ലമാണെന്നറിയാം. അപ്പോൾ അതിൻ്റെ റിസൾട്ടും അതിന് അവർ തരുന്ന മരുന്നും പിന്നെ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞോ രണ്ട് മാസം കഴിഞ്ഞോ ഉള്ള റിസൾട്ട് എങ്ങനെയാണ്, മാറുന്നുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെ അവിടെ എത്തിയിട്ടുള്ള അവിടുത്തെ അനുഭവം പറയുന്നതായിരിക്കും. അതുകൂടാതെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയുടെ മുട്ടുവേദന വെച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ്. സർജറി നിർദ്ദേശിച്ചാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഗുരുകുലത്തിൽ വിളിച്ച് കാണാം. ബൈ. ഇതെല്ലാം പാർക്കിംഗ് ആണ്. ഇത്രയും ആൾക്കാരോട് വന്നതാണ്. മൊബൈലിൽ വന്ന ബുക്കിംഗ് നമ്പർ ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഇപ്പം 4 മണിയായി, വൈകുന്നേരം 4 മണിയായി. രാവിലെ 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടതാണ്, 7 മണിക്ക് ഇവിടെ എത്തിയതാണ്. ഓക്കെ, അപ്പോൾ ഒരിതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മരുന്നൊക്കെ വാങ്ങി ഇനി വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി ഗൈസ്. ഇന്നലെ അമ്മയും കുട്ടി, അമ്മ, അച്ഛൻ, ഞാൻ അങ്ങനെ പെരുമ്പാവൂർ സ്വാമി ഗുരുകുലത്തിലൊക്കെ പോയി തിരിച്ചു വന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, അവർ ഒരു 2 മാസത്തേക്കാണ് അമ്മക്ക് മരുന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ വൈദ്യനൊന്ന് നന്നായൊന്ന് തടയുവപ്പോൾ അപ്പോൾ തന്നെ കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടായി. പിന്നെ ഒരു 2 മാസത്തേക്ക് മരുന്ന് കൊടുത്തു ഗൈസ്. 2 മാസത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 തരത്തിലുള്ള മരുന്നാണ് കൊടുത്തത്. ഒന്ന് മാത്രമേ കുടിക്കാനുള്ളൂ, ബാക്കിയെല്ലാം പുരട്ടാനും അതെന്താ പറയുക, ഒരുപാടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പുരട്ടാൻ, രാത്രി പുരട്ടാൻ, കുളിക്കുന്നതിന് മുമ്പ്, കുളിച്ചതിന് ശേഷം, കിടക്കുന്നതിന് മുമ്പ്, കിടത്തതിന് ശേഷം, അങ്ങനെ ഒരുപാട് 7 തരത്തിലുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മുട്ടയുടെ വെള്ള ചേർത്തിട്ടൊക്കെ കാലിൻ്റെ മുട്ടിനൊക്കെ പുരട്ടാൻ. അങ്ങനെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുട്ട് തയച്ചൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നാണ് അവർ പറയുന്നത്. മുട്ട് ഒരിക്കലും തഴയില്ല. തരണാസ്ഥിയുടെ ഉള്ളിലുള്ള ആ ഒരു ദ്രാവകം ഉണ്ടല്ലോ, ആ മജ്ജ തീർന്നു പോകുന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ അത് നമ്മൾ വീണ്ടും ബിൽഡ് ചെയ്യാൻ, അതായത് ആ മജ്ജ വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, നീര്,
ഈ നീരാണ് എല്ലാത്തിനും, ശരീരത്തിലുള്ള നീരാണ്, വെള്ളമാണ് എല്ലാത്തിനും പ്രോബ്ലം എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മാസത്തേക്ക് മരുന്ന് കൊടുത്തിട്ടുള്ളത് ശരീരത്തിലുള്ള നീര് കുറയാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തിലുള്ള നീര് കുറഞ്ഞതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞ് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ ചെന്ന് അതിന് ഇപ്പം എന്താ പറയുക, രണ്ട് മാസം മരുന്ന് കഴിച്ച് നീരൊക്കെ കുറഞ്ഞതിന് ശേഷം ചെന്നതിന് ശേഷമാണ് അവർ കാലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം രണ്ട് മാസം മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, തല കുളിച്ചതിനൊക്കെ ശേഷം ശരീരം തലയൊക്കെ നല്ലവണ്ണം എപ്പോഴും തോർത്തണം. ഓക്കെ, ഞങ്ങളൊക്കെ തോർത്താറില്ല അധികം, കുറച്ച് ചെറുതായിട്ട് മാത്രമേ തോർത്താറുള്ളൂ. അപ്പോൾ കുട്ടികൾക്കായാലും ചെറുതായിട്ട് മാത്രമേ തോർത്തി കൊടുക്കാറുള്ളൂ, അത് ശീലമാക്കേണ്ട എന്നൊക്കെ കരുതിയിട്ട്. അപ്പോൾ ഇപ്പം അത് മാറ്റി, അവിടെ പോയതിന് ശേഷം കൺസെപ്റ്റ് മാറി. അപ്പോൾ ഈ തലയൊക്കെ തോർത്താത്തത് കൊണ്ട് വെള്ളം കെട്ടി തലക്കും അത് ശരീരത്തിനും ഒരുപാട് നീര് വരും, അതാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണമെന്നാണ് അവർ ഒരു കാരണം അവർ പറയുന്നത്. ഓക്കെ, അത് ഒഴിവാക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ടിപ്പ് മാത്രമാണ് ഇവിടെ പോയതിന് ശേഷം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ, അതായത് മാസം മരുന്ന് കഴിച്ചതിന് ശേഷം, ഒരു മാസത്തേക്ക് മാത്രമാണ് അവർ മരുന്ന് തരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റാത്ത മരുന്നാണ്, അതുകൊണ്ട് ഒരു മാസത്തേക്കാണ് തരുന്നത്. അടുത്ത ഒരു മാസം കഴിഞ്ഞ് ഒന്നുകിൽ നമുക്ക് പോയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊറിയർ അയച്ചു തരും അഡ്രസ്സിലേക്ക്. അതിൻ്റെ കൊറിയർ ചാർജ് അവർ വാങ്ങുന്നതായിരിക്കും. അപ്പോൾ രണ്ട് മാസത്തിന് ശേഷം നമുക്ക് മരുന്നൊക്കെ കഴിച്ചതിന് ശേഷമുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് മരുന്ന് കഴിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് കാണും. അവൻ ഒരു മാസത്തേക്കാണ് മരുന്ന് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മാസത്തിന് ശേഷമുള്ള അവൻ്റെ റിസൾട്ടും അത് പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ രണ്ട് മാസത്തിന് ശേഷമുള്ള നമ്മുടെ അമ്മയുടെ റിസൾട്ടും എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.